നമസ്കാരം ബിജു രമേശിന്റെ വാദമൊക്കെ കേട്ടല്ലോ അല്ലേ ബിജു രമേശ് ഈ ഒരു അവസരത്തിൽ ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചത് എന്തിനാണ് എന്ന് പൊതുസമൂഹം ചോദിക്കുന്നത് ഒരു തെറ്റായി കാണാൻ പറ്റുമോ ഇല്ല പക്ഷേ ബിജു രമേശ് പറയുന്നത് എൽഡിഎഫ് മികച്ച വിജയം കൈവരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെയാണ് ഓക്കെ വിജയിക്കും എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ വീട്ടിൽ പോയി ഇഡ്ഡലി കഴിച്ച ശേഷം ആണ് അതായത് കെ എം മാണി സാർ പിണറായി വിജയന്റെ വീട്ടിൽ പോയി ഇഡ്ഡലി കഴിച്ച ശേഷമാണ് ഈ ഒരു വിഷയത്തിൽ വലിയ ഒത്തുതീർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല സ്വപ്ന സുരേഷ് കുപ്പിക്കണക്കിന് മദ്യം കോൺസുലേറ്റിലെ ജീവനക്കാർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ വിളിച്ചിരുന്നു അകന്ന ബന്ധുവാണ് എന്നൊക്കെ തന്നെ ബിജു രമേശ് പറയുന്നുണ്ട് ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ രംഗത്തിറക്കുന്ന ചില നാടക നടന്മാരിലൂടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പാത അല്ലെങ്കിൽ രാഷ്ട്രീയ അവസരം കടന്നു പോകുന്നത് എന്നത് നമുക്ക് പരിശോധിക്കേണ്ട വിഷയമാണ് അതായത് ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശനായിരിക്കും ചിലപ്പോൾ ബിജു രമേശ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും അങ്ങനെ ഓരോരുത്തരെ രംഗത്തിറക്കി പലതരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്നതിൽ യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെ മത്സരിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴായി കാണാൻ കഴിയുന്നത് ഇവിടെ രാഷ്ട്രീയ നാടകങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ പ്ലാനിങ്ങുകളൊക്കെ ഇങ്ങനെ മറ്റൊരു വ്യക്തിയെ അതായത് രാഷ്ട്രീയത്തിൽ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരു വ്യക്തിയെ ഇങ്ങനെ ഈ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നാൽ ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് ഇവർ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് അത് വ്യക്തമായി തന്നെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മുന്നണികൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫിന് വേണ്ടി ചിന്തിക്കുന്നവർ യു ഡി എഫിനെ സ്ഥിരമായി വോട്ട് ചെയ്യുന്നവർ അതുപോലെ എൽ ഡി എഫിന് വേണ്ടി ചിന്തിക്കുന്നവർ എൽ ഡി എഫിന് സ്ഥിരമായി വോട്ട് ചെയ്യുന്നവർ അരിവാൾ ചുറ്റിക വീട്ടിൽ അടുക്കളയിൽ അരിവാൾ ഉണ്ടെങ്കിലും അതിൽ പോയി വോട്ട് കുത്തുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പറയാറുണ്ട് പാർട്ടിക്കാർ എങ്ങനെയായാലും അങ്ങനെ ചെയ്യൂ അതുപോലെ തന്നെ കൈപ്പത്തി ആരെങ്കിലും കൈമുക്കി കാണിച്ചാൽ പോയി കൈകുത്തും എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവർ സ്ഥിരമായി വോട്ട് ചെയ്യുന്നവർ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു നിശബ്ദ സമൂഹമുണ്ട് നമ്മൾ സി എ എൻ ആർ സി വിഷയത്തിലും ഈ ഒരു വിഷയം ഭാരതത്തിലെ നിശബ്ദ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗം വോട്ടർമാരുടെ അവരാണ് കൂടുതൽ ഒരു 60% അറുപത് 67% ഇത്തരം നിഷ്പക്ഷമതികളായ അതായത് ഒരു സ്ഥാനാർത്ഥിയുടെ മെറിറ്റും ഒരു സ്ഥാനാർത്ഥിയുടെ ആ കഴിവും അയാൾ ഇതിനു മുൻപ് അയാൾ മത്സരിച്ച് വിജയിച്ച ആളാണെങ്കിൽ അയാൾ നടത്തിയ നേട്ടങ്ങളും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് അതിന് ഒരു വോട്ട് നൽകുന്ന ജനവിഭാഗമാണ് ഇവിടെ കൂടുതൽ പിന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇപ്പോൾ വോട്ട് മറിക്കൽ എന്നൊക്കെ പറയുന്നു ഇതിനകത്ത് പലപ്പോഴും നമുക്ക് സംശയം തോന്നാറുണ്ട് ഏത് രീതിയിലായിരിക്കാം വോട്ട് മറിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ബി ജെ പി തോൽപ്പിക്കാൻ ഞങ്ങളെല്ലാവരും പോയി കൈപ്പത്തിക്ക് കുത്തും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു രീതിയാണ് അതായത് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് തന്ത്രം ബി ജെ പിയെ അല്ലെങ്കിൽ ഒരു മൂന്നാം ബദലിനെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ ചൊല്ലിയുള്ള ഒരു ചർച്ചയാണ് ഏറ്റവും പ്രധാനമായി നടക്കുന്നത് അവനവൻ്റെ വിജയം പോലും മാറ്റിവെച്ച് അല്ലെങ്കിൽ അവനവൻ്റെ സ്ഥാനാർത്ഥി തോറ്റാലും സാരയില്ല ബി ജെ പി തോൽക്കണം അല്ലെങ്കിൽ ബി ജെ പി ജയിക്കരുത് എന്ന ഒരു ചിന്താഗതിയാണ് ഇത്തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇതുപോലെ ആളുകളെ ഇറക്കുകയും ബിജു രമേശിനെയും വെള്ളാപ്പള്ളി നടേശനെയും മറ്റേ സാംസ്കാരിക നായകരെയും ഒക്കെ ഇറക്കി നടത്തുന്ന തന്ത്രങ്ങൾക്ക് പിന്നിലും ഇത്തരം ചിന്തകളുണ്ടോ എന്ന് നമുക്കറിയില്ല ഇതൊക്കെ എ കെ ജി സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ദിരാഭവനിൽ നിന്നോ ഉള്ള തന്ത്രങ്ങളാണോ എന്നറിയില്ല പ്രാദേശിക തന്ത്രങ്ങളാണോ എന്നറിയില്ല അവനവൻ്റെ സ്ഥാനാർത്ഥി തോറ്റാലും പണ്ടൊക്കെ പറയാറുണ്ട് ആങ്ങള ചത്താലും വേണ്ടില്ല നാത്തുൻ്റെ കണ്ണീർ കണ്ടാൽ മതി എന്ന് പറയാറുണ്ട് ആ രീതിയിലാണ് ഇവിടെ വരുന്നത് മൂന്നാം ബദൽ എന്ന് പറയുന്നത് അതായത് തങ്ങളല്ലാതെ തങ്ങൾ തമ്മിൽ ഒരു വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് തങ്ങൾ ഓരോ വർഷവും മാറി മാറി ഭരിക്കുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതൊന്നും നമുക്ക് ഓർമ്മയില്ലേ പണ്ടത്തെ കേസുകളൊക്കെ ഞങ്ങൾ അന്വേഷിക്കാറില്ലല്ലോ പിന്നെ എന്തിനാണ് ഇബ്രാഹിം കുഞ്ഞിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചത് നമ്മൾ കേട്ടതാണ് എല്ലാവരും അപ്പം ഈ അഡ്ജസ്റ്റ്മെന്റ് തന്ത്രങ്ങൾ ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലൂടെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഇറക്കി പലതരത്തിലുള്ള ആ ഒരു മാനസികമായ ഒരു പ്രക്ഷാളനം നടത്താനായിട്ട് അതായത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്താനും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബിജു രമേശ് എൽ ഡി എഫിന്റെ ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും കാരണം എൽ ഡി എഫും യു ഡി എഫും ഒരേ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് എൽ ഡി എഫും യു ഡി എഫും കോഴപ്പണം കൈപ്പറ്റുന്നതിൽ പിന്നിലല്ല രാഷ്ട്രീയത്തിൽ ഇരുകൂട്ടർക്കും ഒരു ആദർശവുമില്ല വിജിലൻസിനെ ഇവരുടെ ചട്ടുകമാക്കി എൽ ഡി എഫ് സർക്കാർ മാറ്റിയെന്നാണ് ബിജു രമേശ് പറയുന്നത് അതുപോലെ തന്നെ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇവരിൽ ആരുടെ ചട്ടുകമായിട്ടാണ് അല്ലെങ്കിൽ ആരുടെ പ്രതിനിധിയായിട്ടാണ് ബിജു രമേശിനെ പോലെയുള്ള ഇത്തരം ഈ ഇലക്ഷൻ സമയത്ത് മാത്രം വാർത്താസമ്മേളനം നടത്തി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകൾ ഉണ്ട്
ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വോട്ടർമാർ കണ്ണും മിഴിച്ച് നിൽക്കുകയാണ്. പിന്നെ ഇവരെന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയാലും എന്തൊക്കെ വേലകൾ കാണിച്ചാലും എന്തൊക്കെ നാടകങ്ങൾ കാണിച്ചാലും ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ ജയിക്കൂ. പണ്ട് എ കെ ആന്റണി പറഞ്ഞതുപോലെ എന്തുകൊണ്ട് തോറ്റു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തില്ല അതുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഈ രീതിയിലാണ് ഇവിടെ രാഷ്ട്രീയ നാടകങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജനങ്ങൾ പഴയതുപോലെ മണ്ടന്മാരല്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. അത് അവരുടേതായ തീരുമാനങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 60-65 ശതമാനത്തിന് മേലുള്ള നിഷ്പക്ഷമതകളായ, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷമതകളായ ആളുകൾ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഒന്ന് പോയി കഴിയുമ്പോൾ അടുത്തത് പുറകെ വരും എന്നുള്ള ധാരണ ഒക്കെ തന്നെ ഇവർക്ക് കാലങ്ങളായി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മൂന്നാം ബദലിൻ്റെ സാധ്യത കൂടി ഇവിടുത്തെ പൊതുജനം തേടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അവരതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഹൈന്ദവ സമുദായങ്ങൾക്കിടയിൽ, വിവിധ ഹൈന്ദവ സമുദായങ്ങൾ, അതിപ്പോൾ NSS ആയാലും SNDP ആയാലും KTMS ആയാലും യോഗക്ഷേമ സഭയായാലും മറ്റ് വിശ്വകർമ്മ സമാജമായാലും ഏത് ഹൈന്ദവ സമുദായം, ഈ ഹൈന്ദവ സമുദായത്തെ എല്ലാ തരത്തിലും ഒതുക്കി നിർത്തുന്ന, അവരുടെ മെക്കിട്ട് കയറിയാൽ അവരെന്ത് ചെയ്താലും അവരൊന്നും ചെയ്യില്ല, അവർ ഓടി വന്ന് വോട്ട് ചെയ്തുകൊള്ളും എന്ന ഒരു ധാരണയുണ്ടായിരുന്നു ഇത്രയും കാലം LDFനും UDFനും. അത് അങ്ങോട്ട് മാറ്റിവെക്കുന്നതാണ് ഇക്കുറിയുള്ള തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് ഗുണകരമാവുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. എന്തൊക്കെയായാലും ശബരിമല വിഷയത്തിലടക്കം ഉത്തരം മുട്ടി നിൽക്കുന്ന LDF സർക്കാരിന് ഇക്കുറി ഒരു ബാലി കയറാമല തന്നെയായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും എന്നാണ് നിരീക്ഷകർ പൊതുവെ വിലയിരുത്തുന്നത്. പിന്നെ ഇതുപോലെയുള്ള ആളുകളെ ഇറക്കുമ്പോൾ, ബിജു രമേശിനെ ആയാലും ഏത് വെള്ളാപ്പള്ളിയായാലും ആരെ ഇറക്കുകയാണെങ്കിലും അത് കൃത്യമായ പ്ലാനോടുകൂടി ഇറക്കിയില്ലെങ്കിൽ അത് ചീറ്റിപ്പോകും എന്നും കൂടി അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.